We'll be back in the morning when the sun starts to rise. So mama, don't stress your mind. So mama, don't stress your mind. Hi friends, welcome to my channel. അസ്സലാം വലൈക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വാട്ടർ ക്യാൻഡിലാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഗ്ലാസ്സാണ്. നമുക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഗ്ലാസ്സാണ്. നമുക്ക് എങ്ങനത്തെ ഗ്ലാസ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഞാനിതുപോലെ നാല് ഗ്ലാസ് എടുത്തിട്ട് അതിൽ നാലെണ്ണത്തിൽ ആദ്യം ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിക്കുകയാണ്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ഉജാലയാണ്. കളറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ വീട്ടിലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഉജാല എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇതിലൊരു ഉജാല യൂസ് ചെയ്ത് ഒരു നല്ല നീല നിറം വന്ന് കണ്ടതുപോലെ. രണ്ടാമത്തെ ക്ലാസ്സിൽ ഇതാണ്ട് ഫുഡ് കളർ ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്തത്. മൂന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ നമ്മൾ അക്വേറിയത്തിൽ കിടന്ന കളറായിട്ടുള്ള കല്ലുകൾ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കളർ കല്ല് യൂസ് ചെയ്തപ്പോഴാണ് അതിൽ വെള്ളം ഒരുപാട് ഓവറായിട്ട് വന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിവാക്കി. കല്ല് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം മതി. നാലാമത്തെ ബോട്ടിൽ ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് തുള്ളി ഒരു ഗ്രീൻ കളറ്, ആ കളർ കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ വേണ്ടിയിട്ട് ഗ്രീനാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത നല്ലെണ്ണയാണ്. നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണ മുകളിലും വെള്ളം താഴെ എന്നുള്ള ഒരു രീതിയിൽ അത് വരും. ഇനി നമുക്കിതുപോലത്തെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതിൽ നല്ലെണ്ണത്തിൽ കൂടിയിട്ട് നാല് തിരി ഉണ്ടാക്കാം. തിരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിലൊക്കെ ഇപ്പം ഇങ്ങനത്തെ തിരികൾ അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇതിൽ ഈ തിരി ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. അതിനുശേഷം നടുവിൽ ഒരു ഹോൾസ് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നത് ആ തിരി താഴേക്ക് വെള്ളത്തിലോട്ട് താവാണ്ടിരിക്കാൻ വേണ്ടിയത് മാത്രമാണ്. ഇനി ആ തിരി നമുക്ക് ആ ഹോൾസിലൂടെ മുകളിലേക്ക് വലിക്കാം. ഇനി നമുക്കത് വെള്ളത്തിലേക്ക് വെക്കാം. നമ്മൾ ഭയങ്കര സ്ലോയിൽ മാത്രമേ വെള്ളത്തിലേക്ക് വെക്കാൻ പാടുള്ളൂ. സ്പീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റിൻ്റെ മേലെ എണ്ണ ഒഴിച്ച് വന്നിട്ട് അത് തിരി താഴേക്ക് താവാൻ ചാൻസ് ഉണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിന് പകരം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കനത്തിൽ വരുന്ന എന്ത് യൂസ് ചെയ്യാം. ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത കളറ് അതേപോലെ ഉജാല അത് രണ്ടും നല്ല നിറത്തിൽ കത്തി, സ്റ്റാർട്ടിങ്ങിൽ നല്ലോണം കത്തി. അപ്പം ഇങ്ങനത്തെ ഇത് നമുക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.